സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നോഹ എന്ന് നാം വിളിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നോവാഖ് എന്നാണ് വിളിക്കേണ്ടത്. വിശ്രമം അഥവാ ആശ്വാസം എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ആദം എന്ന് ക്രിസ്തുവിനെ നാം മനസ്സിലാക്കാറുണ്ട്. ഈ രണ്ടാമത്തെ ആദത്തിൻ്റെ ഒരു ആദിബിംബം ടൈപ്പ് നാം നോഹായിൽ കാണുന്നുണ്ട്. കാരണം രക്ഷ, റിഡംഷൻ, വിശ്രമം, ഇതിൻ്റെ ഒരു ബിംബം അവൻ പ്രകടമാക്കുന്നു. ക്രിസ്തുവിൽ പരിപൂർണമാകുന്ന രക്ഷയുടെയും നിതാന്ത വിശ്രമത്തിൻ്റെയും ഒരു ഇളയഭാവം പോലെ. താൻ ഒരിക്കലും ഈ പ്രളയജലത്താൽ ഇനി ഭൂമിയെ ആകമാനം നശിപ്പിക്കില്ല എന്ന് ദൈവം നിശ്ചയിക്കുന്നത് ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ദൃശ്യമായ അടയാളമെന്നോണം ദൈവം മഴവില്ലിനെ വിരിയിക്കുകയാണ്. അത് കാണുമ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ ഓർക്കുന്നു. നോഹായുമായി ദൈവം ചെയ്യുന്ന ഈ നിരുപാധിക ഉടമ്പടി, നോവാക്കി കവനന്റ്, രക്ഷാകര ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ജീവന്റെ സർവ്വതലങ്ങളെയും അത് സ്പർശിക്കുന്നു. ജീവന്റെ അതിനാഥൻ താനാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശക്തമായ വാക്കുകളാൽ അത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ച ചരിത്രത്തിലും മനുഷ്യ ചരിത്രത്തിലും വിടരുന്നത് ജീവദായകമായ ദൈവത്തിൻ്റെ വലിയ ഒരു യെസ് ആണ്. ആകട്ടെ എന്ന് പറയുന്ന ദൈവം അങ്ങനെ എല്ലാം ആകുകയും ചെയ്യുന്നു. മഴവില്ല എന്നത് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിൽ തെളിഞ്ഞു വരുന്ന ഒരു ദൃശ്യചാരുതയാണ്. സൂര്യാംശു ഓരോ കരിമേഘത്തെയും ചൂഴ്ന്നു വരുമ്പോൾ സംഭവിക്കുന്നത്. അന്ധകാരത്തിൻ്റെ ഏത് മറകളിൽ പോലും ദൈവത്തിൻ്റെ ശക്തിയും നീതിയും നിറഞ്ഞു വരുമെന്ന് ഈ ചാരുത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു ദീപ്തമായ സാക്ഷ്യമാണ്. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നത് പോലെയുമാണത്. ആകാശത്തെയും ഭൂമിയെയും കൂട്ടിയിണക്കുന്ന ഒരു പാലം പോലെ അത് ചക്രവാളത്തിൽ മുഴുവൻ നിറയുകയും ചെയ്യുന്നു. സാർവത്രിക ഭാവം പേറിക്കൊണ്ട് ദൈവത്തിൻ്റെ നീതിയും കരുണയും അങ്ങനെ ഇടതടവില്ലാതെ, ഒഴിവിടങ്ങളില്ലാതെ ഈ ധരയിൽ നിറയുകയാണ്. മനുഷ്യൻ്റെ പാപങ്ങളും അതിക്രമങ്ങളും പെരുകുമ്പോൾ പോലും. ഉൽപ്പത്തി 6:5 മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളും പ്രവൃത്തികളും എത്ര തിന്മ നിറഞ്ഞതാണ് എന്ന് കണ്ടുകൊണ്ടാണ് ദൈവം പ്രളയജലത്തെ തുറന്നുവിടുന്നത്. എന്നാൽ ഉൽപ്പത്തി 8:21 കൃത്യം അതേ വാക്കുകളിൽ അതേ ന്യായം ഉന്നയിച്ചുകൊണ്ട് തന്നെ ദൈവം തീരുമാനിക്കുന്നു മേലിൽ താൻ ഇപ്രകാരം പ്രളയജലത്തെ ഉരുവാക്കില്ല എന്ന്. മനുഷ്യൻ്റെ ദുഷ്ടതകൾ പെരുകി തന്നെയാണിരിക്കുന്നത്. സൃഷ്ടിയിൽ എല്ലാം നല്ലതെന്ന് പറഞ്ഞ ദൈവം ഇപ്പോൾ അതേപടി പറയാൻ തയ്യാറുമല്ല. എന്തെന്നാൽ കാര്യങ്ങൾ അത്ര സുന്ദരവുമല്ല, നല്ലതുമല്ല. എന്നിട്ടും ദൈവം തൻ്റെ ഉടമ്പടി സ്ഥാപിക്കുകയും അത് ഉറച്ചു പാലിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടെ വെളിവാകുന്ന സുന്ദരമായ ഈ അനുഭവം. ഉടമ്പടി, ബറീത്ത് എന്ന പദം ആദ്യം വിടരുന്നതും ഈ സന്ദർഭത്തിൽ തന്നെയാണ്. 6:18 ദൈവം തൻ്റെ ഉടമ്പടി ഓർക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഉടമ്പടിയുടെ ഏറ്റവും കാതലായ അനുഭവം. അതുപോലെ തന്നെ നമ്മോടും ഉടമ്പടി ഓർക്കാനും പാലിക്കാനും ദൈവം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഉടമ്പടിയിലെ ഭാഗവാക്കുകളാണ് നമ്മൾ. ഇന്നിതാ നിത്യമായ, ഇറ്റേണൽ, നിരുപാധികമായ ഒരു ഉടമ്പടിയായിട്ടാണ് നാദിനിത് സ്ഥാപിക്കുന്നതും. ഉടമ്പടിയുടെ അടയാളം ഓത്ത് ആയി മഴവില്ല മാറുന്നു. തിരുവചനത്തിലുടനീളം ഇങ്ങനെ അടയാളങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ ഏത് ഭൗതികാനുഭവവും ആകാം, ഭൗതിക വസ്തുക്കളും. പക്ഷേ അവയൊക്കെയും സവിശേഷമായ അനുഭവമായി മാറുന്നത്, അടയാളമായി മാറുന്നത് ദൈവം അതിനെ തൻ്റെ വചനത്താൽ അങ്ങനെ നിശ്ചയിച്ചുറപ്പിക്കുന്നത് കൊണ്ടാണ്. കോൺസെക്രേറ്റഡ് ബൈ ഹിസ് വേർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളിലേക്കും പദ്ധതികളിലേക്കും അത് നമ്മെ നയിക്കുന്നു. പോയിന്റേഴ്സ് ടു ദി ആക്ടിവിറ്റി ആൻഡ് പർപ്പസ് ഓഫ് ഗാഡ്. ഇവിടെ ഇതാ ദൈവകാരുണ്യത്തിൻ്റെ സാർവത്രിക ഭാവം, നിതാന്ത ഭാവം വിളിച്ചോതുന്ന ഈ മഴവില്ല്. കെഷേൽ എന്നാൽ യുദ്ധവില്ല എന്നുകൂടി അർത്ഥമുള്ള വാക്കാണ്. മഴവില്ല എന്ന് മാത്രമല്ല, അതിനാൽ തന്നെ നിരവധി വേദവ്യാഖ്യാതാക്കൾ പുരാതന കാലം മുതലേ ഈ യുദ്ധവില്ലിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. റബ്ബികൾ പറയുന്നത് പോലെ എന്തുതന്നെയായാലും ഈ വില്ല് കുലച്ചിരിക്കുന്ന രീതി നോക്കിയാൽ അസ്ത്രങ്ങൾ ഭൂമിയിലേക്ക് പായും വിധമല്ല, ഭൂമിയിൽ നിന്ന് അകന്നുപോകും വിധമാണ്. അതായത് ഭൂമിയെ അപകടപ്പെടുത്തുന്ന വിധം ഇനി ഒന്നും സംഭവിക്കില്ല എന്നുള്ള സൂചനയാണത്. ഉറപ്പ്. ആദത്തോട് ദൈവം പറഞ്ഞേൽപ്പിച്ചതുപോലെ ഭൂമിയെ കാക്കാനും അതിനെ പരിപാലിക്കാനും വർധനയുളവാക്കാനും രണ്ടാമത്തെ ആദത്തിൻ്റെ ബിംബമായ നോഹായോടും പറയപ്പെടുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. യഹൂദരുടെ പ്രപഞ്ച സങ്കല്പം, കോസ്മോളജി അനുസരിച്ച് ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന കമാനാകൃതിയിലുള്ള ഒരു വിധാനമുണ്ട്. റഖിയ, എഫേമെന്റ്, 1:6-8. ആ വിധാനത്തിലാണ് ദൈവം ആകാശഗോളങ്ങളെ നിരത്തിയിരിക്കുന്നത്. ആ വിധാനത്തിന് മുകളിൽ ഒരു ജലസഞ്ചയമുണ്ട്, ഭൂമിയിൽ ജലസഞ്ചയമുള്ളതുപോലെ തന്നെ. മുകളിലുള്ള ആ ജലസഞ്ചയത്തെ ഭൂമിയിലേക്ക് പതിക്കാതെ തടുത്തു നിർത്തുന്നതും ഈ വിധാനമാണ്. എന്നാൽ ദൈവം ഈ മഹാപ്രളയത്തിൽ ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നപ്പോൾ ഈ വിധാനം തകർന്നടിഞ്ഞതുപോലെയായി. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ ഫേർമമെന്റ്, സൃഷ്ടിയുടെ ക്രമത്തെ അസാധുവാക്കും വിധം പ്രളയജലത്തിൻ്റെ തേർവാഴ്ച. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 29 പറഞ്ഞതുപോലെ പ്രളയജലം, മബൂൽ,
അതിൻ്റെ മേൽ ദൈവം ആരൂഢനായി വാഴുകയാണ്. അതായത് ആ ജലത്തെ മെരുക്കാൻ, അങ്ങനെ ക്രമരാഹിത്യത്തിൻ്റെ മേൽ ദൈവം തൻ്റെ പുതിയ ക്രമം വിരിയിക്കുന്നു. വിധാനത്തിൻ്റെ അതേ കമാനാകൃതി പേർന്ന മഴവില്ല് അപ്രകാരം ഈ ജലത്തെ കെട്ടിപ്പൂട്ടുന്ന പുതിയ മുദ്രയായി മാറുന്നു. പെരുവെള്ള ചോർച്ചകളെ തടയുന്ന ദൈവത്തിൻ്റെ ബഹുവർണങ്ങളായ അരക്ക് പോലെ, ഇത് പോളിക്രോമിക് വാട്ടർ സീൽ. അഴക് പേർന്ന മഴവില്ലരക്ക്, ദൈവത്തിൻ്റെ ബഹുവർണമായ ജ്ഞാനം. എഫേസ്യർ 3:10. ഇന്ന് സങ്കീർത്തനം 102, അതിൻ്റെ തലക്കെട്ടിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പ്രളയജലത്തിലെന്ന പോലെ ജീവിത ദുഃഖത്തിൽ അടിമുടി മുങ്ങിപ്പോകുന്നവൻ്റെ, നിലയില്ലാതെ നിൽക്കുന്നവൻ്റെ പ്രാർത്ഥന ഓവർവെൽംഡ്. ഒരു പെലിക്കൻ പക്ഷിയെപ്പോലെ മുഖം നെഞ്ചിലൊതുക്കി അവൻ വിഷാദം പൂണ്ടു നിൽക്കുകയാണ്. മൂങ്ങയെപ്പോലെ ഏകാഗിയായി വിജനതയിലേക്ക് തള്ളപ്പെടുന്നു. എപ്പോഴും കൂട്ടമായി നടക്കുന്ന കുരുവിയായിട്ടും ഇന്നിതാ കൂട്ടം തെറ്റി പുരമുകളിൽ നിലകൊള്ളേണ്ടി വരുന്ന ഒരു ഒറ്റക്കുരുവിയായി അവൻ മാറിയിരിക്കുന്നു. ഇന്നലെ മലങ്കാക്കയും പ്രാവുമായിരുന്നെങ്കിൽ ഇന്നിതാ ഞാറപ്പക്ഷിയും മൂങ്ങയും കുരുവിയും. മനുഷ്യന്റെ വിഹഗ ദർശനങ്ങൾ, ആകാശത്തെയും ഭൂമിയെയും ചേർത്ത് ചാലിച്ച മനുഷ്യന്റെ കുറി കൂടിയാണ് ഈ വിഹഗഭാവങ്ങൾ. ഓർണിത്തോളജി ഓഫ് മാൻ. സിദൂർ ലെഫ് ഖദാഷ്, പുതിയ ഹൃദയത്തിന്റെ ജപവഴികൾ എന്ന യഹൂദ പ്രാർത്ഥനാ ഗ്രന്ഥത്തിൽ ഈ സങ്കീർത്തനത്തെ കാച്ചിക്കുറുക്കിക്കൊണ്ട് ഒരു ഗുരു ഉരുവിടുന്ന പ്രാർത്ഥനയുണ്ട്. ഇപ്രകാരം: നിത്യനായ ദൈവമേ, ജീവിതത്തിന്റെ കരിനിഴലുകൾ വീഴുമ്പോൾ നിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ജീവിത കൊടുങ്കാറ്റുകളും വീഴ്ചകളും നിന്നെ എന്നിൽ നിന്ന് മറച്ചു വെക്കുമ്പോൾ നീ ഒരു നാളും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ സ്നേഹത്തിന്റെ ആശ്വാസത്താൽ എന്നെ ചേർത്ത് പിടിക്കണമേ. നോവാഹ് എന്ന പേര് വിശ്രമം, ആശ്വാസമാണ് എന്നത് ഇവിടെ ചേർത്ത് വായിക്കട്ടെ. മനുഷ്യന്റെ നിസ്സാരതകളും കടന്നുപോകലുകളും, എന്നാൽ ദൈവത്തിന്റെ അജഞ്ചലവും നിത്യവുമായ ഭാവങ്ങളും ഇഴചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പ്രത്യാശ സങ്കീർത്തകൻ ഉണർത്തുന്നത്. ദൈവിക ഉടമ്പടി, ബെറീത്തിന്റെ ആധാരം പോലും ദൈവത്തിന്റെ ഈ അജഞ്ചല വിശ്വസ്തതയും നിത്യസ്നേഹവുമാണ്. സങ്കീർത്തനം 102:23, പാതിവഴിയിൽ, ഓൺ ദ വേ, വഴിമാറ്റപ്പെടുന്ന നമ്മുടെ ജീവിത നിയോഗങ്ങളെ കാണാം. ദൈവം നമ്മെ വഴിതെറ്റിച്ചു വിട്ടുവെന്ന് തോന്നാം, അല്ലെങ്കിൽ നമ്മുടെ വഴി തടസ്സപ്പെടുത്തിയെന്ന്. പക്ഷേ അത് ശക്തമായ ഒരു പുതുവഴി വെട്ടലാണ്, എ പ്രൊഫറ്റിക് ഡൈഗ്രഷൻ. അത് നമ്മുടെ ജീവിത നിയോഗങ്ങളെ മാറ്റിമറിക്കുന്നു, ദൈവാനുകൂലമാക്കുന്നു. ഇന്നും ഇതുപോലെ ഒരു വഴിമധ്യേ, ഓൺ ദ വേ, നിറവേറുന്ന ഒരു സംഭവമാണ് സുവിശേഷം വിവരിക്കുന്നത്. മർക്കോസ് 8:27-33 ഈ സുവിശേഷത്തിന്റെ ഒത്ത നടുക്കായിട്ട് ഈ സുവിശേഷത്തിന്റെ ഗതിയും താളവും മാറ്റിമറിക്കുന്ന ഒരു അനുഭവമാണിത്, എ വാട്ടർഷെഡ് ഈവന്റ്. ശിഷ്യത്വം എന്നത് ഒരു വഴി നടത്തമാണ്, നാഥനെ അനുധാവനം ചെയ്തുകൊണ്ട് എന്ന് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. യേശു മിശിഹായാണെന്ന് പത്രോസ് ഏറ്റുപറയുന്നത് തികച്ചും ശരിയാണ്. പക്ഷെ തൊട്ടടുത്ത നിമിഷം നാഥൻ തന്റെ പീഡാനുഭവത്തെ പ്രവചിക്കുമ്പോൾ, താൻ ഏതുതരം മിശിഹായാണെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പത്രോസ് തടസ്സമുന്നയിക്കുന്നു. അത് തികച്ചും തെറ്റുമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ഇവരുടെ കണ്ണുകൾ പാതി തുറന്നിട്ടേയുള്ളൂ, രണ്ടാം സ്പർശം അവർ ഏറ്റിട്ടില്ല യഥാർത്ഥ മിശിഹായെ കാണാൻ. മനുഷ്യപുത്രൻ എന്നാണ് നാഥൻ ഈ സന്ദർഭത്തിൽ തന്നെ തന്നെ വിവരിക്കുന്നതും. ബെൻ ആദാം, രണ്ടാമത്തെ ആദാമായവനാണല്ലോ നാഥൻ. തൻ്റെ നിയോഗങ്ങളെല്ലാം ദൈവഹിതമാണ്, അവ നടന്നേ മതിയാകൂ, ദൈ എന്നൊരു ആത്മസമർപ്പണത്തിൻ്റെ ബോധം നാഥൻ ഈ ജീവിത വഴിയിലുടനീളം പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ശിഷ്യർക്ക് അത് ഉൾക്കൊള്ളാനാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വഴിയെ തടസ്സപ്പെടുത്തുന്ന പത്രോസിനോട് പിറകിലേക്ക് മാറി നിൽക്കാൻ പറയുമ്പോൾ സാധാരണയായി അശുദ്ധാത്മാക്കളെ ശാസിക്കുന്ന ഒരു വാക്കിൻ്റെ കാഠിന്യം അവിടെ കടന്നു വരുന്നത്. നീ പിറകിലേക്ക് മാറി നിൽക്ക് സാത്താനെ എന്ന് പറഞ്ഞുകൊണ്ട്. ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കാതെ അവൻ പദമൂന്നുന്ന ദൈവിക വഴികളെ തിരിച്ചറിയാൻ ആർക്കാണ് സാധിക്കുക? യാത്ര ചെയ്യാതെ വിശ്രമം അരുത്.